പുതുപുത്തൻ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ അപ്ഡേറ്റ്സിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ, വളരെയേറെ വില കൽപ്പിക്കുന്ന ഒന്നാണ് കുടുംബം. ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ കുടുംബജീവിതത്തിലുണ്ടായാൽ അത് ഓരോ അംഗത്തെയുമാണ് ബാധിക്കുന്നത്. മലയാളികളുടെ മാറിയ ജീവിത സാഹചര്യത്തിൽ കുടുംബ ബന്ധങ്ങൾ അത്ര ശുഭകരമല്ലെന്ന സൂചനയാണ് പലയിടങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. ഇതിനെ അരക്കിട്ടുറപ്പിക്കുന്നതാണ് ഒരു യുവതിയുടെ കത്ത്. കാരണം 10 വർഷത്തെ സന്തോഷകരമായ ദാമ്പത്യത്തിന് ശേഷം ഭർത്താവ് അവളോട് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ആ യുവതി തകർന്നുപോയി. തന്റെ അനുജത്തിയുമായി ഭർത്താവ് പ്രണയത്തിലാണെന്നും അവൾക്കായി താൻ ഒഴിഞ്ഞു തരണമെന്നുമായിരുന്നു അയാളുടെ വാക്കുകൾ. വൈറലാകുന്ന ആ കുറിപ്പ് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളിൽ ഒരുവൾ. എന്റെ പേര് വ്യക്തമാക്കാൻ എന്റെ സാഹചര്യങ്ങൾ എന്നെ അനുവദിക്കുന്നില്ല. ഒന്നാമത്, എന്റെ കഥ ഭർത്താവിനെയും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെയും അപമാനിക്കപ്പെടുന്ന തരത്തിലായാൽ അതെന്റെ കുട്ടികളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. പക്ഷെ നിങ്ങൾക്ക് എന്നെ സഹായിക്കാനായേക്കാം, അല്ലെങ്കിൽ എന്റെ സാഹചര്യം നാളെ നിങ്ങളിൽ ഒരാൾക്ക് വന്നേക്കാം. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കത്തെഴുതുന്നത്. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴായിരുന്നു എന്റെ വിവാഹം. വിവാഹത്തിന് മുൻപ് ഒരു തവണ മാത്രമാണ് ഞാൻ എന്റെ ഭർത്താവുമായി ആകെ സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ വിവാഹശേഷം യാതൊരു അപരിചിതത്വങ്ങളും അദ്ദേഹം കാണിച്ചിരുന്നില്ല. അദ്ദേഹവും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും എന്നെ വീണ്ടും പഠിക്കാൻ അനുവദിച്ചു. പക്ഷേ സാധാരണ ഒരു വീട്ടമ്മയായി അവരുടെയും ഭർത്താവിന്റെയും കാര്യങ്ങൾ നോക്കി കഴിയുന്ന മരുമകളെയായിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കിഷ്ടം. അതനുസരിച്ച് വളരെ സന്തുഷ്ടിയായി തന്നെ ഞാൻ ജീവിച്ചു. ഓഫീസ് വിട്ടുവന്നാൽ അദ്ദേഹം എന്റെ ഒപ്പം ധാരാളം സമയം ചിലവഴിച്ചു. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളുമായി. 1 വർഷമായപ്പോൾ ഞങ്ങൾക്കൊരു കുഞ്ഞു പിറന്നു. അപ്പോഴാണ് ഞങ്ങൾ ഏറ്റവും സന്തോഷിച്ചത്. കുഞ്ഞിനൊപ്പം സമയം ചിലവഴിക്കാനായി അദ്ദേഹം ഓഫീസിൽ നിന്ന് നേരത്തെ വന്നു തുടങ്ങി. ഞാനാകട്ടെ പ്രസവശേഷം നന്നായി തടിവയ്ക്കുകയും ഉത്സാഹക്കുറവുള്ളതുപോലെയും ഒക്കെയായി. പക്ഷെ പതിയെ പതിയെ എനിക്ക് അസുഖങ്ങൾ വരാൻ തുടങ്ങി. പ്രസവശേഷം തടി കൂടുന്നതിന് മാത്രമല്ല മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും എനിക്ക് മരുന്ന് കഴിക്കേണ്ടതായും വന്നു. ആകെ അവശതയായി എനിക്ക്. ജോലി തിരക്കുകൾ കൊണ്ട് അദ്ദേഹം വീട്ടിലെത്തുമ്പോൾ ഞാൻ വീട്ടിലെ ജോലിയും കുട്ടിയുടെയും മാതാപിതാക്കളുടെയും ഒക്കെ കാര്യങ്ങൾ നോക്കി ക്ഷീണിതയായി തളർന്നുറങ്ങിയിട്ടുണ്ടാകും. അങ്ങനെ അദ്ദേഹവും ഞാനും തമ്മിലുള്ള അകലം കൂടിക്കൂടി വന്നു. അദ്ദേഹം പലപ്പോഴും ജോലി സംബന്ധമായ യാത്രകളിൽ മുഴുകി. 5 വർഷത്തിനു ശേഷം ഞാൻ രണ്ടാമതും ഗർഭിണിയായി. എന്റെ വിഷമതകൾ കണ്ട് അദ്ദേഹമാണ് എന്റെ അനുജത്തിയോട് എന്നെ സഹായിക്കാൻ വീട്ടിൽ വന്ന് നിൽക്കാനായി നിർദ്ദേശിച്ചത്. ജോലിക്കാരെ നിയമിക്കാൻ അദ്ദേഹത്തിന്റെ വീട്ടുകാർ സമ്മതിക്കുകയുമില്ല. അനുജത്തി വീട്ടിൽ വന്ന് നിൽക്കുന്നത് എന്തുകൊണ്ടും സഹായമായി ഞാനും കരുതി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തീരുമാനം പോലെ അവളെ ഞാൻ വിളിച്ചു. എന്നോട് വിശ്രമിക്കാൻ പറഞ്ഞുകൊണ്ട് അവൾ വീട്ടിലെ എല്ലാ ജോലികളും സ്മാർട്ടായി തന്നെ ചെയ്തു. അച്ഛനമ്മമാരുടെ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഇഷ്ടഭക്ഷണം പാകം ചെയ്യലും കുട്ടിയെ പഠിപ്പിക്കുന്നതുമൊക്കെ അവൾ ഭംഗിയായി ചെയ്തു. കുഞ്ഞുമായി കളിക്കാനും മറ്റുള്ളവരോട് തമാശ പറയാനുമെല്ലാം അവൾ മിടുക്കിയായിരുന്നു. അങ്ങനെ വീട്ടിലാകെ ഒരു സന്തോഷകരമായ അന്തരീക്ഷമായി. അദ്ദേഹം സമയത്തിന് തന്നെ ഓഫീസിൽ നിന്ന് വീട്ടിലെത്താൻ തുടങ്ങി. ഞാൻ ക്ഷീണം കൊണ്ട് നേരത്തെ തന്നെ കുഞ്ഞുമായി കിടന്നുറങ്ങും. അദ്ദേഹവും അവളും സംസാരിച്ചിരിക്കുകയുമായിരുന്നു. ജീജു എന്ന് വിളിച്ച ചേട്ടനോട് വലിയ സ്നേഹവും ബഹുമാനവും അവൾ കാണിച്ചിരുന്നു. ഞാനും സന്തോഷവതിയായിരുന്നു. ചില ദിവസങ്ങളിൽ അവളും അദ്ദേഹവും പുറത്തുപോയി ഡിന്നർ കഴിക്കും. മിക്കവാറും എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഇരുവരും ഷോപ്പിങ്ങിനും പോകും. അവളൊരു വീക്കെൻഡ് കോഴ്സിന് ജോയിൻ ചെയ്തു. അവളെ കൊണ്ടുപോയി വിടാനും രാത്രി വിളിക്കാനും പോകുന്നത് അദ്ദേഹമായിരുന്നു. എന്നാൽ വീട്ടിലെ കാര്യങ്ങളും അവൾ ഭംഗിയായി നോക്കിയിരുന്നു. ഒരു ചേച്ചി എന്ന നിലയിൽ അവളുടെ കാര്യങ്ങൾ കൂടെ സുരക്ഷിതമാകുന്നത് കണ്ട് ഞാൻ സന്തോഷിച്ചു. എന്റെ 2-ാമത്തെ പ്രസവശേഷവും അവൾ വീട്ടിൽ തന്നെ നിൽക്കട്ടെ, അതെനിക്കൊരു സഹായമാകുമെന്ന് അദ്ദേഹമാണ് പറഞ്ഞത്. 2-ാമത്തെ കുട്ടിയെയും അവൾ പൊന്നുപോലെ നോക്കി. എന്നോടും വലിയ സ്നേഹമായിരുന്നു. പതിയെ പതിയെ മക്കൾക്ക് എന്നേക്കാളേറെ അടുപ്പമായി അവളോട്. അദ്ദേഹത്തിനും അങ്ങനെ തന്നെയെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയത് വളരെ വൈകിയാണ്. തെറ്റായ ചിന്തകൾ വന്നപ്പോൾ അവയെ ഞാൻ തന്നെ ആട്ടിപ്പായിച്ചു. പക്ഷേ ഒരു ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് ഡിവോഴ്സ് വേണം. എന്റെ സഹോദരിയുമായി പ്രണയത്തിലാണെന്നും അവർക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു കൊടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അവർ പരസ്പരം പിരിയാനാകാത്ത വിധം അടുത്തുപോയി എന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ഔദാര്യവും എനിക്ക് നൽകി. വിവാഹമോചനത്തിന് ശേഷവും അവർക്കൊപ്പം എനിക്കും ആ വീട്ടിൽ താമസിക്കാം. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് ഇനി കാണാൻ കഴിയില്ല. എന്റെ മുന്നിൽ ഏറ്റവും നല്ല പുരുഷനായിരുന്ന ആൾ എന്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു എന്ന് ഞാൻ വിശ്വസിച്ച എന്റെ സഹോദരി, എന്റെ കുടുംബം, ഇതാണ് ഈ 10 വർഷങ്ങൾക്കിപ്പുറം എനിക്ക് ലഭിച്ചത്. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പറയൂ. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർ സൺ ന്യൂസ്.